നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ വിവരങ്ങളാണ് അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിൽ നടക്കുന്നതിനിടയിൽ നിന്നും ലഭിക്കുന്നത്. പ്രതീക്ഷ കൈവിടാതെയായിരുന്നു കുടുംബവും കേരളവും ആദ്യഘട്ടങ്ങളിൽ തെരച്ചിൽ നടക്കുമ്പോൾ പ്രതീക്ഷിച്ചത്. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതും ആവശ്യമായ സംവിധാനങ്ങൾ കൃത്യസമയത്ത് പുഴയിലേക്ക് ഇറക്കാൻ സാധിക്കാത്തതുമെല്ലാം തന്നെ തെരച്ചിലിനെ കൂടുതൽ ദുഷ്കരമാക്കിയിരുന്നു. വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലാണ് തെരച്ചിൽ തുടങ്ങിയത്. അപ്പോൾ ലോറിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശുരൂരിൽ കോഴിക്കോട് സ്വദേശി അർജുൻ അടക്കം കാണാതായ മണ്ണിടിച്ചിലിന് ശേഷം ഗംഗാവലിപ്പുഴയിൽ ലോറികൾ ഉഗ്രസ്ഫോടനത്തിൽ തകർന്നുവെന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നു. ഇന്നലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ടാങ്കർ ലോറി ഭാഗങ്ങളെല്ലാം തന്നെ ശക്തമായ സ്ഫോടനത്തിലോ മറ്റോ തകർന്ന് ചളുങ്ങിയ പോലെയുള്ള നിലയിലായിരുന്നു. മണ്ണിടിച്ചിലിൽ ടാങ്കർ പൊട്ടിത്തെറിച്ചോ ഹൈടെൻഷൻ ലൈൻ പൊട്ടി പുഴയിലേക്ക് വീണോ സംഭവിച്ച സ്ഫോടനത്തിന്റെ സൂചനകളാണ് ഇന്നലെ ലഭിച്ച വാഹനാവശിഷ്ടങ്ങളിലുള്ളത്. സ്ഫോടനം സംഭവിച്ചപ്പോൾ വാഹനഭാഗങ്ങൾ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചതാവാം പല സ്ഥലങ്ങളിലായി ടാങ്കർ ഭാഗങ്ങൾ പുഴയിൽ ചിതറിക്കിടക്കുന്നതിന്റെ കാരണമെന്നും സംശയിക്കുന്നു. മണ്ണിടിച്ചിൽപ്പെട്ട ഇന്ധന ടാങ്കർ ലോറിയുടെ പിൻഭാഗം മാത്രമാണ് അപകടം നടന്ന ഉടനെ കിലോമീറ്ററുകൾ അകലെ നിന്ന് ലഭിച്ചിരുന്നത്. ഇന്നലെ ഇന്ധന ടാങ്കറിന്റെ മുൻവശത്തെ ആക്സിലും രണ്ട് ടയറുകളും അടങ്ങുന്ന ഭാഗവും ക്യാബിന്റെ സ്റ്റിയറിംഗ് അടക്കമുള്ള ബോഡിയും ലഭിച്ചു. മണ്ണിടിച്ചിൽ കാരണം മാത്രം ടാങ്കർ ലോറി ഇങ്ങനെ പല കഷ്ണങ്ങളായി വേർപെടാനുള്ള സാധ്യത തീരെയില്ല. സ്ഫോടനവും പൊട്ടിത്തെറിയും സംഭവിച്ചതിന്റെ ഫലമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും കരുതുന്നു. മുഗൾ വിദഗ്ധർ ഈശ്വർ മാൽപ്പേ പുഴയിൽ മുങ്ങി നടത്തിയ പരിശോധനയിൽ ഇന്നലെ പല സ്ഥലത്തു നിന്നായി ലഭിച്ച രണ്ട് ടാങ്കർ ലോറി ഭാഗങ്ങളും ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് കരയ്ക്കെത്തിച്ചത്. അർജുന്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അതേസമയം ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി, വെള്ളം സംഭരിക്കുന്ന പാത്രം സൂക്ഷിക്കുന്ന സ്റ്റാൻഡ് എന്നിവ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇവ രണ്ടും പല സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. ഗംഗാവലി നദിയുടെ മറുകര പ്രദേശം മാടങ്കേരി ഉൾവര എന്ന സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികളും ഗോത്രവിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതൽ താമസം. ഇവിടുത്തെ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു. വീടുകളിലെ പാത്രങ്ങൾ അടക്കമുള്ള ഉപകരണങ്ങളും ചളുങ്ങിയ നിലയിലായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൌഡ കണ്ട കാഴ്ചകളും ഏറെ ഭയാനകമായിരുന്നു. ഇപ്രകാരമാണ്: പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ഈ സമയം കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ മരത്തടി കയറ്റിയ ലോറിയെയും കൊണ്ട് പുഴയുടെ തീരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യ പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയ ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത്. ഇതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ പുഴയിലെ വെള്ളം മൊത്തം വറ്റിയ പോലെ തോന്നി. തുടർന്ന് വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളും നശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് രണ്ട് LPG ടാങ്കറുകൾ തെറിച്ചു വീണതിൽ ഒന്ന് മാത്രമാണ് പുഴയിൽ 7 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്താനായത്. മറ്റൊന്നിന്റെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെ കുറിച്ച് വിവരമില്ല. പുഴയിലേക്ക് വീണ ലോറിയിലെ LPG ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചതുമാവാം വെള്ളം മുകളിലേക്ക് ഉയരാനും സ്ഫോടനത്തിന് കാരണമാകാനും സാധ്യത.